ഈ ആഴ്ചത്തെ ജീവനാഥം ന്യൂസ് വീക്കിലിയിൽ ആനിമൽ ലവറായി ജെനി ലോപ്പസുമായിട്ട് ബിജോ സിൽവറി നടത്തിയ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഏഴ്സോൾസ് എന്ന ആനിമൽ വെൽഫെയർ സംഘടനയുടെ ഫൗണ്ടറാണ് ഇവർ. ബാംഗ്ലൂരുള്ള രണ്ട് വാടക വീട്ടിലായിട്ട് പരിക്കേറ്റ പശുക്കളെയും നായ്ക്കളെയും പന്നികളെയും കഴുതുകളെയൊക്കെ ഇവരിങ്ങനെ സംരക്ഷിച്ചു പോരാണ്. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കടകളൊക്കെ അടിഞ്ഞു കിടന്നപ്പോൾ പട്ടിണിയിലായ 500 നായ്ക്കൾക്കാണ് ഇവർ ഡെയിലി ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. ആനിമൽസിന് വേണ്ടി അവർ ഒരുപാട് നിയമപോരാട്ടം നടത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ജെല്ലിക്കെട്ട്, കർണാടകയിലെ കമ്പള, എരുമയോട്ടം, കോഴിപ്പോര്, മൃഗബലി ഇതൊക്കെ നിർത്തലാക്കാൻ അവർ നിയമപോരാട്ടം നടത്തിയിട്ടുണ്ട്. അമർനാഥിൽ മനുഷ്യരുടെ ഭാരം ചുമന്ന് മരിച്ചു വിടുന്ന 100 കഴുതകൾക്ക് വേണ്ടി ഇവർ പോരാട്ടം നടത്തുന്നുണ്ട്. ഇവരോട് ഈ മൃഗസ്നേഹം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അവർ പറയും അത് വീട്ടിൽ നിന്ന് കിട്ടിയെന്ന് പറയും. ഇന്നും 92 അപ്പൻ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു കാലം ഭക്ഷണം പാചകം ചെയ്തിട്ട് പൂച്ചകൾക്കും കാക്കകൾക്കും നായ്ക്കൾക്കും കൊടുക്കും. എന്നിട്ട് മാത്രമാണ് ഇദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. മുറ്റത്ത് നിന്നാണ് ഇദ്ദേഹം കുളിക്കുന്നത്. കാരണം പറയുന്നത് അത്രയും വെള്ളം കുളിമുറിയിൽ പാഴായിപ്പോകാതെ മരങ്ങൾക്ക് കിട്ടുമല്ലോ. എന്തുമാത്രം പ്രകൃതിയായിട്ട് മൃഗങ്ങളായിട്ട് കണക്റ്റഡ് ആണെന്ന് നോക്കിയേ. ഇന്നത്തെ ഗോസ്പെലിൽ ഈശോ നടത്തുന്നൊരു പരാമർശമുണ്ട്. സാമ്പത്ത് ദിവസം നിങ്ങൾ നിങ്ങളുടെ കാളുകളെയും കഴുതകളെയും തൊഴുത്തി നിന്നഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ? തൊഴുത്തി നിന്നഴിച്ച് കൊണ്ടുപോകുന്നില്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നും കൂട്ടിലിട്ടും കെട്ടിയിട്ടും വെള്ളത്തിലിട്ടൊക്കെ നമ്മൾ അലങ്കാരത്തിൻ്റെ പേരിൽ എന്തൊക്കെയാണ് വളർത്തുന്നത്? ഒരു ക്രൂരതയില്ലേ ഇതിൻ്റെ അകത്ത്? ഈശോ പറയുന്ന പോലെ അഴിച്ചു വിടണ്ടേ?